എ കെ ജി സെന്റർ ബോംബെറിഞ്ഞ കേസിൽ രണ്ടാം പ്രതിയായ സുഹൈൽ ഷാജഹാൻ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന തിരക്കിലാണ്. സമയമെടുത്ത് പറഞ്ഞാൽ മതി, പക്ഷേ കൃത്യമായി പറയണം ആരാണ് തന്നെ കൊണ്ട് ഈ പടക്കം എറിയിപ്പിച്ചതെന്ന്. ഇത്തരമൊരു മണ്ഡത്തരം സി പി എമ്മിനെതിരെ കാണിക്കുമ്പോൾ എൻ്റെ പ്രത്യാഘാതങ്ങളും ഓർത്തിരിക്കണമായിരുന്നു കുറഞ്ഞ പക്ഷം പ്രതികളെങ്കിലും. ഈ പ്രതികളെല്ലാം ഇതാ വലയിലായി. ഇനി അറിയേണ്ടത് ആരാണ് ഇവരെ കൊണ്ട് ആ പടക്കം എറിയിപ്പിച്ചതെന്നാണ്. ഇപ്പോൾ പിടിയിലായവർ കൃത്യം ചെയ്തവർ തന്നെയാണ്, പക്ഷേ അവർ വെറും കോൺഗ്രസിൻ്റെ ടൂളുകൾ മാത്രം. കഴക്കൂട്ടത്ത് കിടക്കുന്നവർ ഇവിടെ വന്ന് ബോംബിടണമെങ്കിൽ ഒന്നോ അതിലധികമോ നേതാക്കളുടെ പിന്തുണ ഉണ്ടായിരിക്കണം. അപ്പോൾ ആരാണ് അവരെ കൊണ്ട് ഈ കർമ്മം ചെയ്യിച്ചവർ? അതറിയണ്ടേ? കോൺഗ്രസ്സുകാർക്കിനി അതറിയണ്ടെങ്കിലും സി പി എമ്മിന് നിർബന്ധമുണ്ട്, പോലീസിന് അത്യാവശ്യമുണ്ട്. യഥാർത്ഥ പ്രതികൾ, പടക്കമേറിന് പ്രേരണ നൽകിയവർ ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ. സി പി എം എന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനൊന്നും ഈ ഓലപ്പടക്കത്തിന് സാധിക്കില്ല. പക്ഷേ ഇനി അത്തരം പ്രവണതകൾ ഉണ്ടാകരുത് കേരളത്തിൽ. കെ പി സി സി ഓഫീസിന് സമീപത്തെ ഒരു ഫ്ലെക്സ് ഡിവൈഫൈ പ്രവർത്തകർ കീറിയതാണോ ഈ പടക്കമേറിന്റെ പ്രകോപനം? അതോ കെ സുധാകരൻ അടക്കം പ്രതിയാക്കാൻ ശ്രമിച്ച ഐ പി ബിനു അടക്കമുള്ളവരെ കുടുക്കാൻ നടത്തിയ ഗൂഢാലോചനയാണോ? എങ്കിലെന്തിന്? അതിനാണ് ഉത്തരം ലഭിക്കേണ്ടത്. അത് പോലീസിൻ്റെ ജോലി കൂടിയാണ്. അതവർ കണ്ടെത്തിക്കൊള്ളും, അവർ പറയിപ്പിച്ചുകൊള്ളും. നിർഭാഗ്യവശാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ അടുത്ത അനുയായി പോയി ഈ സുഹൈൽ. അപ്പോൾ അടുത്ത ചോദ്യം, ഈ സുഹൈലിനെ ഇത്ര ധൈര്യം നൽകി ഞാൻ നിന്നെ സംരക്ഷിച്ചോളാമെന്ന് വാഗ്ദാനം നൽകിയ ആ കോൺഗ്രസ് നേതാവ് ആരാണ്? ഈ പ്രതിയെ വിദേശത്തേക്ക് കയറ്റി അയച്ച ആ കോൺഗ്രസ് നേതാവ് ആരാണ്? അത് സാക്ഷാൽ കെ സുധാകരൻ തന്നെയാണോ? സുധാകരന് ഈ പടക്കമേറിനെ പറ്റി അറിവുണ്ടായിരുന്നോ? അല്ലെങ്കിൽ സുധാകരനൊപ്പമുള്ള ആരൊക്കെയാകാം ഇതിൻ്റെ ആസൂത്രകർ? ബിനു ഐ പി പ്രതിയാക്കി യഥാർത്ഥ ബോംബേറുകാരെ രക്ഷപ്പെടുത്താമെന്ന് ആരാണ് കെ സുധാകരൻ ഈ കുരുട്ടുബുദ്ധി ഉപദേശിച്ച് നൽകിയത്? കെ സുധാകരൻ്റെ സ്റ്റാഫിൽ നിന്നും ഈ ബോംബേർ വിഷയത്തിൽ അടുത്ത കാലത്ത് പറഞ്ഞു വിട്ടത് എത്ര പേരെ, ആരെയൊക്കെ? സി പി എമ്മും കേരളവും ഒക്കെ മറന്നു എന്ന് കരുതി വിദേശത്തേക്ക് സുഹൈലിനെ കയറ്റി അയച്ച് സുഖമായി ഇവിടെ കഴിഞ്ഞവരൊക്കെ അവരുടെയൊക്കെ ഉറക്കം പോയിട്ടുണ്ട്. ജവഹർന്ന് അല്ലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എന്തൊക്കെയാകും സുഹൈൽ ഷാജഹാൻ എന്ന കൊടുംകുറ്റവാളി പോലീസിനോട് ഏറ്റുപറയുന്നത് എന്നോർത്ത് പറയുന്ന ചില കോൺഗ്രസ് നേതാക്കൾ ഇരിപ്പുണ്ട്. അവരൊക്കെ സമാധാനം പറയേണ്ടി വരും. എന്തിനാണ് വിദേശത്തുള്ള പ്രതിയെ ഡൽഹിയിലെത്തിച്ച് പിടികൂടിയത്? അത് പോലീസിൻ്റെ മിടുക്കാണ്. ആ മിടുക്ക് കേരള പോലീസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ സംഭവിച്ചത്. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്തത് കേരള പോലീസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ ഭരണത്തിൽ കോൺഗ്രസ്സുകാരായിരുന്നെങ്കിലോ ചെയ്യാത്ത കുറ്റത്തിന് ഐ പി ബിനു എന്ന ആ സി പി എം പ്രവർത്തകനെ ഒന്നാം പ്രതിയാക്കി ഇപ്പോൾ തന്നെ ജയിലിലടച്ചേനെ. രാഷ്ട്രീയം പറയും, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ രാഷ്ട്രീയം പറഞ്ഞിരിക്കും. അതിനെ രാഷ്ട്രീയമായി വേണം നേരിടാൻ ഏത് കോൺഗ്രസ്സുകാരനായാലും. എന്തായാലും ഈ ചോദ്യങ്ങൾക്കൊക്കെ സുധാകരനും കുട്ടരും ഉത്തരം പറഞ്ഞേ തീരൂ. ഒന്ന് രണ്ടുമല്ല, 54 ദിവസമാണ് ഐ പി ബിനുവിനെ സി പി എം പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കോൺഗ്രസ് നേതാക്കൾ പ്രതിയെന്ന് മുദ്രകുത്തി പറഞ്ഞു വരുത്തി സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തിച്ചത്. ഇപ്പോൾ സത്യം തെളിഞ്ഞല്ലോ, പ്രതി പിടിയിലായല്ലോ. ഇനി അറിയേണ്ടത് ഈ കേസിലെ ഒന്നാം പ്രതി യഥാർത്ഥ പ്രതി ആരാണെന്ന്. അത് ഉടനെ അറിയാം. കാരണം അന്വേഷിക്കുന്നത് കേരള പോലീസാണ്, കോൺഗ്രസിൻ്റെ പോലീസല്ല. അത് ഓർമ്മ വേണം. അപ്പോൾ കേരളം കാതോർത്തിരിക്കുകയാണ്. പടക്കമേറിന് പിന്നിലെ യഥാർത്ഥ ബുദ്ധികേന്ദ്രം ആരൊക്കെന്നറിയാനായി. അറിയേണ്ടത് മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആരായിരുന്നു എന്നാണ്. മോൻസൺ മാവുങ്കലിന് ഓർമ്മയുണ്ടല്ലോ അല്ലേ, കെ സുധാകരൻ്റെ ഡോക്ടർ. അദ്ദേഹം ഇപ്പോൾ പോക്സോ കേസിലടക്കം ശിക്ഷിക്കപ്പെട്ട ജയിലിലാണ്, ജീവപര്യന്തം തടവിലാണ്. സുഹൈലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചതിൽ കെ സുധാകരനെ മോൻസൺ മാവുങ്കൽ സഹായിച്ചിട്ടുണ്ടോ? കേരള പോലീസ് ക്രൈംബ്രാഞ്ച് അതും അന്വേഷിക്കണം. ഇനി അഥവാ കെ സുധാകരൻ്റെ സ്റ്റാഫിൽപ്പെട്ട ആരെങ്കിലുമാണ് സുഹൈലിനൊപ്പം നിന്ന് ഈയൊരു പടക്കമേറ് ആസൂത്രണം ചെയ്തതെങ്കിൽ അതും അന്വേഷിക്കണം. കെ സുധാകരൻ നിരപരാധിയാണോ, കുറ്റക്കാരനാണോ? ക്രൈംബ്രാഞ്ച് കണ്ടെത്തട്ടെ. കാരണം പോലീസുകാർക്കും അതീതരല്ല. എന്തായാലും ഡിജിറ്റൽ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, ഫോറൻസിക് അടക്കമുള്ള എല്ലാ തെളിവുകളും പ്രതികൾക്കെതിരെയാണ് വിരൽ തൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് അന്ന് കോൺഗ്രസ്സുകാരുടെ സംസ്കാരം ഇതല്ല, കോൺഗ്രസ്സുകാർ ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ ഷാഫി പറമ്പിൽ അടക്കം സമാധാനം പറയേണ്ടി വരും. അവർ ജനങ്ങൾക്ക് മുന്നിലെങ്കിലും സമാധാനം പറയേണ്ടി വരും. ആരാണ് എ കെ ജി സെന്ററിന് മുന്നിൽ പടക്കമെറിഞ്ഞത്? ആരായിരുന്നു അതിൻ്റെ പിന്നിലെ ബുദ്ധികേന്ദ്രമെന്ന്.